ഓർമ്മയുണ്ടല്ലോ അമൂല്യ ലിയോണ നെറോണയെ. നമുക്കറിയാം ഒരു പെൺകുട്ടി, ഒരു യുവതി, ആ യുവതിയാണ് അസദുദ്ദീൻ ഒവൈസി എന്ന തീവ്ര ജിഹാദി ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ തീവ്ര ഒരു ദേശവിരുദ്ധത മാത്രം കൈമുതലാക്കിയ ഒരു ജനപ്രതിനിധി എന്നൊക്കെ ആലങ്കാരികമായിട്ട് നമുക്ക് പറയാമെങ്കിലും ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിയ അസദുദ്ദീൻ ഒവൈസി ബാംഗ്ലൂരിൽ സംസാരിച്ച ഒരു വേദിയിൽ കയറി മൈക്കിലൂടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച ഒരു യുവതി, ആ യുവതിയാണ് അമൂല്യ ലിയോണ നെറോണ. എന്നാൽ ഈ അമൂല്യ ലിയോണ നെറോണ ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അമൂല്യയുടെ പിതാവ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു, പാകിസ്ഥാന് ജയവിളിച്ചവൾ എൻ്റെ മകളല്ല, അവൾക്ക് വേണ്ട രാജ്യദ്രോഹത്തിന് തന്നെ അവൾക്കെതിരെ കേസെടുക്കണം, അവൾക്ക് വേണ്ട ശിക്ഷ നൽകണമെന്ന് അമൂല്യയുടെ പിതാവ് തന്നെ തൊട്ടടുത്ത ദിവസമൊക്കെ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു. എന്നാൽ അമൂല്യ പശ്ചാത്തപിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നു, താൻ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടി ജിഹാദികൾ തന്നെ പെയ്ഡ് ആയിട്ട് ഇറക്കിയ ഒരു പ്രൊട്ടസ്റ്ററാണ് എന്ന്. അതായത് പണം തനിക്ക് നൽകി തന്നെ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു ജിഹാദികൾ എന്ന് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അമൂല്യ ലിയോണ നെറോണ എന്ന യുവതി. നമുക്കറിയാം ഇവരാണ് പാകിസ്ഥാൻ സിന്ദാബാദ് അത് എന്ന് AIMIM ചീഫ് അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു വേദിയിൽ കയറി നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ മൈക്ക് ചില ആളുകൾ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അവർ ഇന്ത്യക്കും ജയ് വിളിച്ചു, ഭാരതത്തിനും ജയ് വിളിച്ചു. പക്ഷേ അവരുടെ ആ ഒരു ഇംഗിതം എന്താണ്, അവരുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പോലീസ് കൈയോടെ പൊക്കിയതിന് ശേഷം പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അമൂല്യ ലിയോണ നെറോണ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു, താൻ ഈ ജിഹാദികളുടെ അതായത് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാർ തന്നെ വിലക്കെടുത്തിരിക്കുന്നു, അവരുടെ കയ്യിലെ ഒരു ചട്ടുകമാണ് താൻ എന്നും. ഇത് കൃത്യമായി പറയുന്നത് അതായത് അവരൊരു തീവ്ര ഇടതുപക്ഷ ആക്ടിവിസ്റ്റാണ് ഈ അമൂല്യ ലിയോണ നെറോണ. ഇപ്പോൾ പശ്ചാത്തല വിവശയായിക്കൊണ്ടാണ് കർണാടക പോലീസിൻ്റെ പ്രത്യേക സംഘത്തോട് പറയുന്നത് താനൊരു പെയ്ഡ് പ്രൊട്ടസ്റ്ററാണ് എന്ന്. നമുക്കറിയാം അവർ പറയുന്നതനുസരിച്ച് ലിയോണ പറയുന്നു, അതായത് ആൻറ്റി CAA പ്രൊട്ടസ്റ്റ് ഓർഗനൈസേഴ്സ് അവർ ആണ് തൻ്റെ അതായത് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന സംഘാടകർ, അതായത് ജിഹാദികൾ, ഇന്ത്യ വിരുദ്ധർ, അവരാണ് തൻ്റെ മുഴുവൻ ചെലവും, അതായത് ഈ CAA വിരുദ്ധ സമരം കഴിഞ്ഞ ഡിസംബർ മാസം തൊട്ട് താൻ സജീവമായുള്ള CAA വിരുദ്ധ സമരം, ആ സമരത്തിനിറങ്ങിയ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തൻ്റെ സകലമാന ചെലവുകളും തനിക്ക് ചോറും ചെല്ലും ചെലവുമെല്ലാം തന്ന് ഈ CAA വിരുദ്ധ സംഘാടകരാണ് തന്നെ സ്പോൺസർ ചെയ്യുന്നത് എന്ന് അമൂല്യ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ കിടന്ന് തിളച്ചു മറിയുന്ന, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കേരളത്തിലെ മാമാ മാധ്യമങ്ങളും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചില സാംസ്കാരിക ഭുജികളുമൊക്കെ ഈ ഒരു വാക്കുകൾ ഒന്ന് ചെവി തുറന്ന് കേൾക്കണം, ഈ ഒരു കാഴ്ചകൾ കണ്ണു തുറന്ന് കാണണം. അമൂല്യ ലിയോണ നെറോണ പറയുന്നു, പാകിസ്ഥാന് ജയ് വിളിക്കുവാൻ വേണ്ടി സ്റ്റേജിൽ കയറി പരസ്യമായി സ്റ്റേജിൽ നിന്ന് പാകിസ്ഥാന് ജയ് വിളിച്ച് ഇപ്പോൾ അകത്തുപോയ അമൂല്യ പറയുന്നു അത്രേ. കാരണം ഈ ഡിസംബർ മാസം മുതൽ CAA വിരുദ്ധ സമരത്തിന് ഇറങ്ങിത്തിരിച്ച തൻ്റെ സകലമാന ചെലവും ഈ പ്രക്ഷോഭകാരികൾ, അതായത് ഈ പ്രക്ഷോഭങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ, അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തീവ്രവാദികൾ, ജിഹാദികൾ, ഇന്ത്യ വിരുദ്ധർ, അവരാണ് തൻ്റെ മുഴുവൻ ചെലവും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എന്നാണ് അമൂല്യ പറയുന്നത്. അമൂല്യയെ ഒരു പ്രത്യേക കർണാടക പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘം ചോദ്യം ചെയ്തിരുന്നു. അതായത് അവരെ ഒരു 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നു. അതായത് 2 ലക്ഷം രൂപയിലധികം അമൂല്യയ്ക്ക് വേണ്ടിയും അമൂല്യയുടെ കൂട്ടാളികൾക്ക് വേണ്ടിയും ഈ ജിഹാദി ഓർഗനൈസേഴ്സ് ചെലവാക്കിയിട്ടുണ്ട്. ഇതുവരെ നാളിതുവരെ പിടിയിലാകുന്നത് വരെ അമൂല്യയ്ക്കും അമൂല്യയുടെ ഒപ്പം നിൽക്കുന്നവർക്കും വേണ്ടി ഡിസംബർ മുതൽ ഈ പിടിയിലാകുന്ന ദിവസം വരെ ജിഹാദി പ്രക്ഷോഭക സംഘാടക സമിതി എന്ന് പറയാം, ദേശവിരുദ്ധർ, തീവ്രവാദികൾ, അവർ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ അമൂല്യയ്ക്കും കൂട്ടാളികൾക്കും വേണ്ടി മുടക്കിയിരിക്കുന്നത്. അമൂല്യ പോലീസിനോട് പറഞ്ഞത് ഇതാണ്, തനിക്ക് യാത്ര ചെയ്യാൻ എവിടേക്ക് യാത്ര ചെയ്യണോ അവിടേക്കെല്ലാം വേണ്ട ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നു, തൻ്റെ യാത്രകൾക്കുള്ള ടിക്കറ്റുകൾ മുഴുവൻ ബുക്ക് ചെയ്യുന്നത് ഈ പ്രക്ഷോഭം ഓർഗനൈസ് ചെയ്യുന്നവർ ആണ്. അത് മാത്രമല്ല പോലീസിൻ്റെ ഒരു ഭാഷ ഇതാണ്,
അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയണം, അമൂല്യ എവിടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നു, തൻ്റെ പ്രസംഗങ്ങൾ വരെ എഴുതി തയ്യാറാക്കി തരുന്നത് ഈ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ജിഹാദികളാണ്. തനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ, ബസ് ആണെങ്കിൽ ബസ്, മറ്റേ ടാക്സി, അങ്ങനെ എന്ത് സംവിധാനങ്ങളും എന്ത് മാധ്യമം ഉപയോഗിച്ചും അമൂല്യയ്ക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ മുഴുവൻ പേയ്മെൻറ്റും നടത്തുന്നത് ഈ ജിഹാദികളാണ്. മാത്രവുമല്ല, അവർക്കൊരു നിബന്ധനയുണ്ട്, അമൂല്യ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിക്കുന്നത് അവർ എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ കൂടിയാകണം എന്ന ഒരു നിർബന്ധമുണ്ട്. താൻ അതാണ് അനുവർത്തിച്ച് പോരുന്നത് പിടിയിലാകുന്നത് വരെ എന്നാണ് അമൂല്യ ലിയോണ നെറോന പറയുന്നത്. പോലീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഷീ ഫ്ലൂ ടു മംഗളൂരു ടു ടേക്ക് പാർട്ട് ഇൻ പ്രൊട്ടസ്റ്റ് ദയർ ആൻഡ് ഹെർ ടിക്കറ്റ് വെയർ ബുക്ക് ബൈ ദ ഓർഗനൈസേഴ്സ്. സിമിലർലി ഡിഫറെന്റ് ഓർഗനൈസേഴ്സ് സ്പോൺസർഡ് ഹെർ ടൂർ അക്രോസ് ദ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. കാരണം മംഗലാപുരത്തേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോവാൻ ഇവർ ആ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരാണ് ഇവർക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. മാത്രമല്ല, ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിലും വിവിധ പ്രക്ഷോഭങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ അമൂല്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ യാത്ര ബത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. താമസം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും, ഈവൻ ഇപ്പോൾ അവരിടുന്ന ഡ്രസ്സുകൾ പോലും, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേയ്മെൻ്റ് പോലും നൽകുന്നത് ഈ തീവ്രവാദ സ്വഭാവമുള്ള ആൻറ്റി CAA പ്രൊട്ടസ്റ്റേഴ്സ് ആണ് എന്ന കാര്യത്തിൽ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അമൂല്യ പറയുന്നത് എന്തെന്നാൽ, തൻ്റെ പ്രസംഗങ്ങൾ തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒന്നോ രണ്ടോ വരികൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തന്നെ താൻ സംസാരിക്കുന്നതും താൻ വായിക്കുന്നതുമായിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി തരുന്നത് ഈ ജിഹാദി ഗ്രൂപ്പുകളാണ്. എന്തായാലും ഇവർ ഒരു പ്രോ പാകിസ്ഥാൻ സ്ലോഗൻ അവരുടെ മാത്രം ഐഡിയയാണ്. അവർ ജിഹാദി തന്നെ, ജിഹാദി ഗ്രൂപ്പിൻ്റെ തന്നെ ഐഡിയയാണ്. പൊതുവേദിയിൽ കയറി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച് ആളുകളെ ഒന്ന് സംഘടിപ്പിക്കുക, ഒന്ന് ഉത്തേജിപ്പിക്കുക. കാരണം തീവ്രവാദ സ്വഭാവം ഉള്ള ആളുകളായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പരിപാടികളിലേക്ക് എത്തിച്ചേരുക. എന്തായാലും ശരി, ഒരു കാര്യം കൂടിയുണ്ട്. 124A എന്ന സെക്ഷൻ ചുമത്തി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ള അമൂല്യ അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു പ്രിയ ശിഷ്യയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അമൂല്യയിലൂടെ അന്വേഷണ സംഘം ഏത് തരത്തിലേക്ക് അസദുദ്ദീൻ ഒവൈസിയിലേക്കും മറ്റ് ഈ പ്രക്ഷോഭങ്ങൾ ഓർഗനൈസ് ചെയ്ത ആളുകളിലേക്കും എത്തിച്ചേരും എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തീവ്ര ഇടതുപക്ഷ ജിഹാദി ആക്ടിവിസ്റ്റുകളുടെ ചെല്ലും ചെലവും എല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് എന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ അമൂല്യയുടെ മൊഴിയിലൂടെ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, അമൂല്യ ലിയോണ നെറോന അത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ കയ്യിലെ ചട്ടുകമാണ്. അമൂല്യയെ പോലെ ഓരോ ആളുകളും, പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്ന ഓരോ ആളുകൾക്കും വേണ്ട എല്ലാ പണം, മറ്റുള്ള തനമന ധനാദി സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളാണെന്ന കാര്യമാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്.